ഹലോ ഗൈസ്, എല്ലാവർക്കും എനിക്ക് എൻ്റെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസമാണെന്ന് ആശംസിക്കുന്നു. അപ്പോൾ വിഷുവും ഈസ്റ്ററും അല്ല വിഷുവിൽ ഗുഡ് ഫ്രൈഡേ ഒക്കെ കഴിഞ്ഞിട്ട് ആഘോഷിച്ചിട്ട് ഈസ്റ്റർ ആവാൻ പോകുന്നേ ഉള്ളൂ ഇനി. അപ്പോൾ എന്താണ് എല്ലാവരും അങ്ങനെ അടിച്ചുപൊളിയായിട്ട് നടക്കുന്നത്, അപ്പോൾ അതേപോലെ തന്നെ അടിച്ചുപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഫുട്ബോൾ വന്നു, നമ്മൾ അതിൻ്റെ വീഡിയോസ് ഒക്കെ ഇട്ടിരുന്നു, ഡ്രീം ടീമും സംഭവം കിട്ടുന്നു. അതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യമുണ്ടെങ്കിൽ എനിക്ക് ഈ വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിൽ ഇടാമെന്നാണ് നമുക്ക് ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ PES21 ഏകദേശം കട്ടയപ്പടം മടങ്ങാൻ പോവാണ് ഗൈസ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇന്ന് കയറി ഒരു ബോക്സ് ചെയ്യാം. അപ്പോൾ കുറേ നാളായിട്ട് ഇതിനകത്ത് ഐക്കോണിക് ബോക്സ് വന്നിട്ട് ഇതിനകത്ത് 2400 കോയിനും ഐക്കോണിക് ബോക്സും ഇല്ല. അപ്പോൾ ഇവർ എന്ത് തേങ്ങയാണ് കാണിക്കാൻ പോകുന്നത് ചോദിച്ചാൽ, നമ്മൾ ഒരു കളിക്ക് ചെയ്യാൻ പോകുന്നത് ലെജൻഡ് ബോക്സോ ചെയ്യാൻ പോകുന്നത്. കാരണം ഇതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ ഇനി ഐക്കോണിക് ഒന്നും വരില്ല, ആകെയുള്ളത് ഈ ലെജൻഡ് ബാക്ക് മാത്രമാണ്. കോയിൻസ് അവിടെ ഇരിക്കും, GP അവിടെ ഇരിക്കും, ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ലേ പുതിയൊരു ഗെയിമാണ്, അപ്പൊ മരിക്കുന്ന പോലും നമുക്കൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇതിനകത്ത് നമുക്കൊന്നും കൊണ്ടുപോകാൻ കഴിയും, ഫോണിൽ കൊണ്ടുപോകും, PC കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലെജൻഡ് ഇറക്കാൻ പോകണം. അത് മാത്രമല്ല PES21 ഒരു എന്താണ് ലെറ്റർ പോലെ സംഭവം വന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഓൺലൈൻ ഗെയിംസ് കഴിയത്തില്ല, അത് മാത്രമല്ല പക്ഷേ ഒന്നും കാണത്തില്ലേ PC ഒന്നും കൊണ്ടുവരില്ല, ഐക്കോണിക്സ് ഒന്നും കൊണ്ടുവരില്ല. PES21 കാര്യമാണ് പറയുന്നത്, ഈ ഫുട്ബോളിലല്ല. അപ്പം ഇതിനകത്തുള്ള കോയിൻസ് ജീപ്പാണെങ്കിൽ അവർ തന്നെ പറഞ്ഞേക്കുന്നത് യൂസ് ചെയ്യാനാണ്, വേറെ കൊടുത്തേക്കാം ആ ലെറ്റർ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ അതാണ് സംഭവം. 25 ഓഗസ്റ്റ് ആകുമ്പോൾ PES PC ഫോണിലും ഒരേപോലെ തന്നെ നമ്മുടെ PES അവസാനിക്കുന്നതായിരിക്കും. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് അനിമേഷൻ കണ്ടി എന്തുകൊണ്ടും നല്ലതാണെന്ന് തോന്നുന്നത്. ഈ റേറ്റിംഗ് ഒക്കെ നമ്മൾ ഇനി ഏത് ജന്മത്തിൽ കാണാനൊന്നും എനിക്കൊരു പിടുത്തമില്ല. അപ്പോ ഇതൊക്കെ നമുക്ക് ഇപ്പൊ കണ്ട ആസ്വദിക്കാം. ഇത് കളിച്ചപ്പോഴാണ് മനസ്സിലായി നമ്മൾ എത്ര സിമ്പിൾ ആയിട്ടാണ് നല്ല മരിച്ചിരുന്ന് കളിക്കാതാണ് മരിച്ചിരുന്ന് കളിക്കണം. കണ്ടന്റിന്റെ ഒക്കെ ഒരു ഇതായിരിക്കും, ചാകരയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയില്ല നീ എന്നെ ഫസ്റ്റ് ഐശ്വര്യമായിട്ട് ലെജൻഡ് ആദ്യമായിട്ട് ഐശ്വര്യമായിട്ട് PC ലെജൻഡ് ഓപ്പൺ ചെയ്തു. ഭയങ്കര ലാഗ് ആണല്ലോ ഇത്, റെക്കോർഡിംഗ് അറിയാലോ ഗൈസ്, കുറച്ച് ലാഗ് ആണ് ഇത്. അങ്ങനെ ഉള്ള ഓ ഫസ്റ്റ് തന്നെ സാധ്യത ഐശ്വര്യം. ഇത് ജസ്റ്റ് ഇത് സ്കിപ്പ് ചെയ്യുന്നില്ല, ഇത് ഞാൻ സ്കിപ്പ് ചെയ്യുന്നില്ല, ഇത് കൂടെ കാണാൻ പറ്റും എനിക്ക് വയ്യ. ബേസ് ആനിമേഷൻ ആണ് ഗൈസ്, അതാണ് PC. ഇത് ഇതാന്ന് മറ്റേ ബേസിന് നല്ലത്, പക്ഷേ ഈ ഫുട്ബോളിന്റെ ബേസ് എനിക്ക് അത്ര ഫുട്ബോൾ ഒരു കാടക്ക് കൊണ്ട് വെച്ചിട്ട് ഒരു വലിയ ഗ്രൗണ്ടിനകത്ത് കുറെ ലെജൻഡറി കൊള്ളാം. ഒരു സ്റ്റാൻഡേർഡ് ഒരു DLC ഒക്കെ കളിക്കുന്ന ഒരു ഫീൽ ആയിരുന്നു, കണ്ട ഒരു ഫീൽ ആയിരുന്നു എനിക്ക് അതിനകത്ത്. ലെജൻഡറി OP ആണോ, രക്ഷയില്ല, ലെജൻഡറി കിഡിലാണ് ഗൈസ് ആനിമേഷൻ. അത്ര ബട്ട് സ്റ്റാൻഡേർഡ് അത്ര പോരാ, അതൊരു ശരിയാക്കുമായിരിക്കാം, അതാ പ്രതീക്ഷിക്കാം. അടുത്ത ഞാൻ പോവാം. അപ്പൊ നമ്മളെല്ലാരും PES ഏകദേശം ബൈ വരാൻ നിൽക്കാനുള്ള റെഡിയാന്ന് അറിയാം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും PES നമുക്കൊരു വികാരമായിരുന്നു. ഇത്ര റേറ്റ് ഇനി കണിയാണോ കിട്ടുന്നില്ല, നമ്മളെ പ്രോ പ്ലേസ് 79 ഒക്കെ 79 അത്രയും പേരും. അതാണെ ഫോൺ ആണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് യൂസർ ഫ്രണ്ട്ലി എന്ന് പറയാം, PC കുറച്ചുകൂടെ പാടായിരിക്കും. ഓക്കേ നീ കണ്ടോ ലെജൻഡ്, അത് ലെജൻഡ് അത് അടിപൊളി വരുമ്പോ പൊളിയായിരിക്കും. തേപ്പാതിപ്പൊരു പോവാറായി കറങ്ങുന്നത്, അതാണ് അതിൻ്റെ വിലയെങ്കിൽ. അത് ഉരുണ 250 കോയിനാണ്, 100 പോട്ടെ എന്നെങ്കിലും പറയാനു. എനിക്ക് തരൂ ഈ ഫുട്ബോളിലോട്ട് ഇതിനെ കൊണ്ടുപോകാൻ തരൂ, ഒന്നും നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല. മരിച്ചപ്പോ ഒന്നും കൊണ്ടുപോകുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷെ KGF കൊണ്ടുപോകും, പക്ഷെ ഇതിനകത്തൊന്നും കൊണ്ടുപോകില്ല. എന്തുകൊണ്ട് സോറി KGF ആടത്തോട്ടെ സോറി, ഒന്നും പറഞ്ഞില്ല, അവനൊന്നും പറഞ്ഞില്ല, നിങ്ങളൊന്നും കേട്ടില്ല, നീ എന്ത് കേട്ടടാ. അടുത്തല്ലേ എന്റെ ഓർഡറിന് കാണുന്നുണ്ട്, നടക്കത്തില്ല. ഇതോട്ടാണ് പട്ടിക്കാലിലോട്ട് പോകുന്ന ണെന്നുണ്ട് ലാസ്റ്റ് ആയിട്ട് കൊണാമി അടുത്ത ഞാൻ പറഞ്ഞു കോയിനാണ് ഇറക്കുന്നത്. ഇങ്ങനെ
ഇതെങ്ങോട്ടാ പോകുന്നത്? സ്പെയിനിലാണ് നമ്മൾ ബ്ലാക്ക് ബോൾ പ്രതീക്ഷിക്കോസ് ഐക്കോണിക് ആണ് വീണ്ടും കൊള്ളായിരുന്നത്. ബോക്സ് കൊണ്ട് വരത്തില്ല ഇവര് ഇതില്. അതുകൊണ്ടാണ് നമ്മള് ഫോഴ്സ് ആയതാണ് ചെയ്യാൻ. കണ്ടന്റ് ആവും, അതുപോലെ രസവും. ആദ്യം കാണുമ്പോൾ ഞങ്ങൾക്ക് അഹങ്കാരമാണെന്ന് വിചാരിക്കും. ചെറിയ അഹങ്കാരമുണ്ട് ഇപ്പൊ, അതുകൊണ്ട് പക്ഷെ കണ്ടാലും കൊള്ളായിരുന്നു സംഭവമല്ല. ഒന്നെങ്കിലും ഇപ്പോഴും ഒരു ഫീല് മാറിയിട്ടില്ല. ഇതൊക്കെ നല്ലതായിട്ട് മിസ് ചെയ്യും. നമ്മുടെ ഐക്കോണിക് ആനിമേഷൻ, ലെജൻഡ് ആനിമേഷൻ ഒക്കെ നല്ല വെറുതെ റെക്കോർഡിംഗ് കുറച്ച് ഇതായിരിക്കും, പക്ഷേ ഇത് നല്ല ഗ്രാഫിക്സ് ഉണ്ട്. ബട്ട് ആനിമേഷൻ ബെറ്റർ ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരെണ്ണെങ്കിലും കിട്ടിയില്ലേ ഭാഗ്യം. അതാണ് ഇത്രയും വൃത്തിയായിട്ട് ഒരു ആനിമേഷൻ ഈ ഫുട്ബോൾ വരും. അത് മാറ്റുമായിരിക്കും, ജസ്റ്റ് നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. ബാക്ക് ടു ബാക്ക് അടിച്ചാലേ. അതാണ് അടിക്കും. നീ കണ്ടോ ഈ നേരത്തെ ഇത് പെറ്റി കിട്ടിയായിരുന്നു പണ്ട് ഇറങ്ങിയപ്പോ ജി പി വെച്ച്. ഒന്നും കൂടെ വന്നാ പൊളിച്ച്. ഓ എങ്ങോട്ടാ പോയാ നോക്കാം. വെള്ളം വേണ്ട, കറുപ്പ് മതി. ഇറ്റലി വരുന്നത് കാണാൻ അതങ്ങ് സ്കിപ്പ് ചെയ്തു. അത് റൊണാൾഡോ കോമഡിച്ച റൊണാൾഡോ യുവന്റസിലല്ല, അത് അടുത്ത കോമഡി. ഇവരൊട്ടും അപ്ഡേറ്റഡ് ആയിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലായി. പി സിയിൽ വൺ ശോകമാണ് നിങ്ങൾ കളിക്കാൻ പറയുമ്പോൾ. ഞാൻ കയ്യിൽ പൊളിയൊക്കെ ആയിരിക്കും. ഇത് മാച്ചിൽ കളിക്കാൻ 30-40 കോയിനാണ് കിട്ടുന്നത്. ഞാൻ കണ്ടിട്ട് നമ്മുടെ ഫോൺ തന്നെയായിരുന്നു. പക്ഷെ ഇത് ലാഗിനുള്ള അതൊന്നും ഇതിനകത്തില്ലെന്നാണ് തോന്നുന്നത്. പക്ഷേ റീട്രൈ ഒക്കെ ഉണ്ടെന്ന് തോന്നി. അന്ന് കുറച്ചായി കളിച്ചോളൂ ചേട്ടാ, ഞാൻ കളിച്ചിട്ടുണ്ട്. എന്തോ വേണം. ഇതേപോലെ ഇനി ഈ ഫുട്ബോൾ കണ്ട സ്വപ്നം കണ്ടിട്ടുണ്ടാ മതി. കിട്ടും, നമ്മുടെ ജി പി ഉണ്ടെങ്കിൽ കിട്ടും. ബട്ട് ഫോണൊക്കെ എളുപ്പം നമ്മൾ അത്യാവശ്യം സേവ് ചെയ്തിട്ടുണ്ട്. കുറെ സേവ് ചെയ്ത് വെച്ചു, നമ്മളൊക്കെ ഉപയോഗിച്ചു. അപ്പൊ ഗൈസ് ഇതായിരുന്നു വീഡിയോ. നമ്മള് കുറച്ച് ആഗോ ഒരു രചനയെ കള്ള കൊടാമി തന്നു. നമുക്ക് പെസ്സുകളൊക്കെ ഒരുപാട് ഇഷ്ടമുണ്ട്. അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും വെറും തേപ്പായി, കുറെ റീട്രയും ലാഗും ഒക്കെ ആയപ്പോഴത്തേക്ക് വെറുത്തു പോയി. നമ്മള് ചിന്താനും പെസ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ജസ്റ്റ് ടീമൊന്നും ഇട്ടു നോക്കാം. ഇവരെയൊക്കെ ട്രെയിനറൊക്കെ കണ്ടമാനം കിടക്കുന്ന എന്തോ അറിയത്തില്ല. ഇന്റർഫേസും ഒരു രസവും ഇല്ല കാണാൻ. ടോട്ടി ബാലൻസ് ഗിൽബോട്ടെ പിടിച്ചിടാൻ കഴിച്ചു ചുമ്മാ. കൈലാസ് ഒക്കെ ഇപ്പൊ പി സി എടുക്കുന്ന ഈ ഫുട്ബോൾ കളിക്കാൻ രസം തിരിഞ്ഞോ. ഈ വീടെടുക്കാൻ പിന്നെ റൊണാൾഡോ എന്തിയാ? റൊണാൾഡോ എന്തിയടാ? ആ റൊണാൾഡോ എന്നാലും റൊണാൾഡോ ഉറങ്ങി എണീറ്റപ്പോ അപ്പോഴേ ഒരു ഫോട്ടോ എടുത്ത് വെച്ചാൽ നല്ല ഡൗട്ട് ഉണ്ട്. റൊണാൾഡോ ഇതൊക്കെ ഇങ്ങനെ ആയിട്ട് മാറ്റുന്ന ചുമ്മാ ഇടക്കട്ട്. പിന്നെ നെയ്മറിനെ കൂടെ ഇറക്കാം. നെയ്മറിനെ അയ്യോ റൊണാൾഡോ പിടിച്ചു മാറ്റി. സോറി എനിക്കിത് കറക്റ്റായിട്ടൊന്നും അറിയത്തേ. റൊണാൾഡോ മെസ്സി നെയ്മർ അത്യാവശ്യം ഗുമ്മായിട്ടില്ലേ? നിങ്ങൾക്ക് അത് മതിയല്ലോ. ഓക്കെ, അപ്പൊ നമുക്കത് മതി. നമ്മൾ ഇനി മതസൗഹൃദത്തിന്റെ ആളാ. അപ്പൊ അത്രേ ഉള്ളു. അപ്പൊ ഈ വീഡിയോ ഇതൊക്കെ ഇനി ഉറക്കത്തിൽ നല്ല രീതിയിൽ കളിച്ചാൽ ഈ ഫുട്ബോൾ ഇതൊക്കെ പക്ഷേ നമുക്ക് അപ്ഗ്രേഡ് ആവുകയാണ്. നമ്മള് കറക്റ്റ് ഒരു ഫുട്ബോൾ കളിക്കുന്ന പോലെ നമുക്കൊരു ഫുട്ബോൾ ടീമിൽ എങ്ങനെ ടീം ഉണ്ടാക്കി കളിക്കണം. നമ്മുടെ ടാക്ടിക്സ് നമ്മളെ ബുദ്ധി വെച്ചാണ്. ഇത് ബുദ്ധി വെച്ചുള്ള ഗെയിമാണ്. ഇത് ഭയങ്കര സീനാകാൻ പോകുന്നത്, വേറെ ലെവലായിരിക്കും. ഇത് ഒന്നും പറയാല്ല, കട്ട വെയിറ്റിംഗ് ആണ് ഫോണിൽ വന്ന് കാണാൻ വേണ്ടി. അപ്പോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. ചാനൽ റോട്ട് 50 ആണ്. പ്ലീസ് ഗൈസ് എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. പ്ലീസ് പ്ലീസ് പ്ലീസ്. അപ്പോൾ അടുത്ത വീഡിയോ ഈ മാസം ഏപ്രിൽ എന്റെ ബർത്ത്ഡേ. നിങ്ങളെല്ലാവരും എനിക്ക് ട്രീറ്റ് 50 ഗൈസ്. അപ്പോൾ ബൈ ബൈ ഗൈസ്.